പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശിൻ്റെ വഴി ഉയർപ്പിൻ്റെ വഴിയാക്കി മാറ്റാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഉദ്ധിതനോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഒരിക്കലൊരു സന്യാസി വനത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ഒരു കുടിൽ കെട്ടി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആരോ അദ്ദേഹത്തെ കല്ല് വെച്ചെറിയാൻ തുടങ്ങി. ധ്യാനത്തിൻ്റെ ആഴം കൊണ്ടും ആത്മീയതയുടെ ഉറപ്പുകൊണ്ടും കുറച്ചു നേരം ക്ഷമയോടെ സന്യാസി അതിനെ പ്രതിരോധിച്ചു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം പറയുന്നത് പോലെ സന്യാസി പറഞ്ഞു, ഞാൻ സന്യാസിയാണെന്നുള്ളത് ശരിയാണ്, പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ഷമ നഷ്ടപ്പെട്ടു. അദ്ദേഹം വന്ന കല്ലുകളെല്ലാം പെറുക്കിയെടുത്ത് തിരിച്ചെറിയാൻ തുടങ്ങി. രാത്രി മുഴുവൻ കല്ലേറ് മത്സരമാണ്. അവസാനത്തെ കല്ലെടുത്ത് എറിയാനായിട്ട് തുടങ്ങവേ നേരം വെളുത്ത് വരികയാണ്. ഇദ്ദേഹം കയ്യിലേക്ക് നോക്കിയപ്പോൾ ഈ കയ്യിലിരിക്കുന്ന കല്ല് വെട്ടിത്തിളങ്ങുന്നു. സന്യാസിക്ക് ഭ്രാന്ത് പിടിച്ചു. കാരണം എന്താണ്? ഈ രാത്രിയിൽ മുഴുവൻ താൻ എറിഞ്ഞു കളഞ്ഞ കല്ലുകൾ ചുമ പാറക്കല്ലുകളല്ലെന്നും ഇത് രത്നക്കല്ലുകളായിരുന്നുവെന്ന് മനസ്സിലാക്കിയ സന്യാസിക്ക് എങ്ങനെ വട്ടുപിടിക്കാതിരിക്കും? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സന്യാസിയുടെ പോലെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ കാണുന്നത് ഭയങ്കര മുറുമുറുപ്പോടെയാണ്, ദേഷ്യത്തോടെയാണ്, വെറുപ്പോടെയാണ്, പ്രതികാരത്തോടെയാണ്. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും പ്രശ്നക്കാരല്ല നമ്മുടെ ചുറ്റുമുള്ളവർ. നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും പ്രോബ്ലമുള്ളതല്ല പല പ്രശ്നവും എന്ന് മാത്രമല്ല, പല അനുഗ്രഹങ്ങളുമാണിതെന്ന് തിരിച്ചറിയാൻ നമുക്ക് വേണ്ടത് വെളിച്ചമാണ്. സന്യാസിക്ക് വെളിച്ചത്തിൻ്റെ കുറവ് കൊണ്ട് സംഭവിച്ചതെന്താ? ഈ അനുഗ്രഹത്തിൻ്റെ ഈ രത്നക്കല്ലുകളെ ചുമ പാറക്കല്ലുകളായി തെറ്റിദ്ധരിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ഈ കാഴ്ചയാണ്, ഈ ഉൾക്കാഴ്ചയാണ്. ഈ ഉൾക്കാഴ്ച നഷ്ടപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ വന്ന് മൂടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, എമ്മാവുസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ. ലൂക്കാ 24:16 പറയുന്നു, അവനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ഉദ്ധിതനായ കർത്താവ് അവരുടെ കൂടെ നടന്നിട്ടും കർത്താവിനെ കാണാൻ പറ്റുന്നില്ല, അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ഒടുവിൽ ഈശോ അവരോട് വചനങ്ങൾ വ്യാഖ്യാനിച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു, അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ വചനം നമ്മളേറെ വായിക്കണം, പഠിക്കണം. ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ, ഉൾക്കാഴ്ച ഉണ്ടാകട്ടെ. ഈ ഉൾക്കാഴ്ച നഷ്ടപ്പെടുത്തുന്ന ഉള്ളിൽ വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്ന തിന്മകൾ അന്ധകാരം മാറട്ടെ. വിശുദ്ധ കുർബാനയിലേക്ക്, ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കൂടുതൽ ശ്രദ്ധയോടെ കൂടുതൽ സമയം കടന്നു വരാൻ നമുക്ക് ശ്രമിക്കാം. ഒരു പക്ഷേ ഈ കാഴ്ച തിരിച്ചു കിട്ടിയാൽ ഇന്ന് നമ്മൾ വിളിക്കുന്ന പല കല്ലുകളും പല മുള്ളുകളും പല സഹനങ്ങളും മുത്തുകളാണെന്നും രത്നങ്ങളാണെന്നും സഹനങ്ങൾ പലതും സപ്തസ്വരങ്ങളാണെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പുള്ളുകൾ മുത്തുകളാണെന്നും സഹനങ്ങൾ സപ്തസ്വരങ്ങളാണെന്നും തിരിച്ചറിയാൻ തക്ക വിധം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.